ബഹുമാനായ സുഹൃത്ത് ഓരോ പ്രസക്തങ്ങളായ മൂന്ന് ചോദ്യങ്ങളാണ് ചോദിച്ചത്. മൂന്ന് ചോദ്യങ്ങളും ഓരോ ഭയങ്കര ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ സംക്ഷിപ്തമായ ഒരു ചോദ്യോത്തരത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് സംക്ഷിപ്തമായി മറുപടി പറയാം. ഇൻഷാ കേരളത്തിലേക്ക് ഇസ്ലാം കടന്നു വന്നത് എങ്ങനെ? കേരളത്തിലേക്ക് എന്നല്ല, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടത് എല്ലായിടത്തും സമാധാനപൂർണമാണ്. ശാന്തി സന്ദേശവുമായിട്ടാണ് ഇസ്ലാം ലോകത്തെങ്ങും കടന്നു വന്നത്. ആ ശാന്തി സന്ദേശവുമായി കടന്നു വന്ന ഇസ്ലാമികനെ പ്രതിരോധിക്കുവാനും ഇസ്ലാമിക പ്രബോധനത്തിനും സമ്മതിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ ഇസ്ലാം കടന്നു വന്നത് ആ കൊടുങ്ങല്ലൂർ പ്രദേശത്തേക്കാണ് ആദ്യമായി. അതിനെക്കുറിച്ച് വലിയൊരു ചരിത്രം തന്നെയുണ്ട്, ഒരു ഐതിഹ്യവും ചരിത്രവും കൂടി കുഴഞ്ഞു നിൽക്കുന്ന ഒരു കഥയാണത്. എങ്കിൽ പോലും എന്റെ ചോദ്യത്തിന് ഉത്തരം എന്നുള്ള നിലക്ക് ഞാനത് സൂചിപ്പിക്കുകയാണ്. കേരളത്തിലെ അവസാനത്തെ ചേര ചക്രവർത്തിയായ ചേര രാജാവായ ചേരമാൻ പെരുമാൾ, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഇങ്ങനെ ഉലാത്തുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ അദ്ദേഹം ചന്ദ്രൻ പിളർന്നതായി കണ്ടു. അങ്ങനെ ചന്ദ്രൻ പിളർന്നതായി കണ്ടപ്പോ അദ്ദേഹം പലരോടും അന്വേഷിച്ചു ഇത് എന്തുകൊണ്ടാണ് എന്ന്. അദ്ദേഹത്തിന് ഉത്തരം ലഭിച്ചില്ല. അങ്ങനെ അന്ന് അറേബ്യക്ക് കുറെ മുൻപ് തന്നെ കേരളവുമായി കച്ചവട ബന്ധമുണ്ടായിരുന്നു എന്നത് ചരിത്രത്തിൽ അറിയപ്പെടുന്ന കാര്യമാണ്. അങ്ങനെ ഈ ഇതിനെക്കുറിച്ച് അറേബ്യയിൽ നിന്ന് വന്ന ചില കച്ചവടക്കാരോട് ചോദിച്ചപ്പോ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട് എന്നും അദ്ദേഹത്തിന്റെ ഒരു അത്ഭുത ദൃഷ്ടാന്തമായിട്ടാണ് ഈ ചന്ദ്രൻ പിളർന്നത് എന്നുമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവും ഭാര്യയും കൂടി കേരളത്തിൽ നിന്ന് ഈ പ്രവാചകനെ കാണാൻ വേണ്ടി മക്കയിലേക്ക് കപ്പൽ കയറി. മക്കയിലേക്ക് കപ്പൽ കയറിയ സന്ദർഭത്തിൽ മക്കയിലെത്തി അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തുകയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മതം പഠിക്കുകയും അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ഒരു ആളെ വിട്ടു തരണമെന്ന് അദ്ദേഹത്തിന്റെ ആവശ്യമനുസരിച്ച് അദ്ദേഹത്തോടൊപ്പം മാലിക് ദീനാർ എന്ന സ്വഹാബിയെയും കൂട്ട ഒരു 10-11 ആളുകളെയും കൂട്ടത്തിൽ പറഞ്ഞയച്ചു. അങ്ങനെ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ഒമാനിലെ സലാലയിൽ വെച്ച് ഈ ചരമാൻ പെരുമാൾ രാജാവ് മരണപ്പെട്ടു. മരണപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം നൽകിയ എഴുത്തുണ്ടായിരുന്നു മാലിക് ദീനാറിന്റെ കയ്യിൽ. ആ എഴുത്തിൽ അന്നത്തെ അദ്ദേഹം ഇവിടെ നിന്ന് പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അനന്തരാവകാശികൾ ഇവിടെ ഭരണമേൽപ്പിച്ചിട്ടാ പോയത്. ആ ഭരണമേൽപ്പിച്ച ആളുകൾക്ക് അദ്ദേഹം കത്തെഴുതി, ഇവരിങ്ങനെ ഇസ്ലാമിക പ്രബോധനവുമായിട്ടാണ് കടന്നു വരുന്നത്, അവർ വരുമ്പോ എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് അദ്ദേഹം കത്തെഴുതി. ആ കത്തുമായിട്ടാണ് പിന്നീട് ഇവിടേക്ക് അവർ കടന്നു വരുന്നത്. അവർ കടന്നു വന്ന സന്ദർഭത്തിൽ ആ ഈ രാജാവിന്റെ കത്തുമായി വന്ന ആളുകൾ എന്നുള്ള നിലക്ക് തന്നെ നല്ല പരിഗണന ലഭിച്ചു. രാജകീയമായ സൗകര്യങ്ങളുണ്ടായി. അങ്ങനെ കൊടുങ്ങല്ലൂർ മുതൽ ഇവിടെ ഇങ്ങോട്ട് കാസർഗോഡ് വരെയുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിൽ 11 പള്ളികൾ രാജകീയമായ ഉത്തരവോടുകൂടി തന്നെ നിർമ്മിക്കുവാൻ അവർക്ക് അനുവാദം നൽകി. ആ അനുവാദമനുസരിച്ച് അവർ 11 പള്ളികൾ നിർമ്മിക്കുകയും ആ പള്ളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. അന്നിവിടെ വിഗ്രഹാരാധന വ്യാപകമായിരുന്നു. സൃഷ്ടിപൂജ അതിന്റെ എല്ലാ രൂപഭാവങ്ങളോടും കൂടി നിലനിന്നിരുന്നു. ആ പ്രതിഷ്ഠകളാകട്ടെ വ്യത്യസ്ത ജാതികൾക്ക് വേണ്ടി വ്യത്യസ്തമായി തയ്യാർ ചെയ്യപ്പെട്ടവയായിരുന്നു. ജാതീയത രൂക്ഷമായിരുന്നു. ജാതികളും ഉപജാതികളുമായി പിരിയുന്ന സമൂഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ഒരേ ഒരു ദൈവം ഒരൊറ്റ ജനത എന്ന സന്ദേശം സൃഷ്ടികർത്താവ് മാത്രമാണ്, നിങ്ങളെ പഠിച്ചു പരിപാലിക്കുന്നവൻ മാത്രമാണ് ആരാധനെന്നും അവനോട് മാത്രമാണ് നിങ്ങൾ ആരാധനകൾ നിർവഹിക്കേണ്ടത് എന്നും അവന്റെ മുന്നിൽ മാത്രമാണ് നിങ്ങൾ സാഷ്ടാംഗം നമിക്കേണ്ടത് എന്നും അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് മനുഷ്യർ ജീവിക്കേണ്ടത് എന്നും ആ സൃഷ്ടികർത്താവിന്റെ സൃഷ്ടികളാണ് എല്ലാവരും, ഉടമയും അടിമയും, കറുത്തവനും വെളുത്തവനും, ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ചണ്ഡാളനും, ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലുള്ളവരും, പണക്കാരനും പണിക്കാരനും, എല്ലാവരും ഈ സൃഷ്ടികർത്താവായ തമ്പുരാന്റെ സൃഷ്ടികൾ മാത്രമാണ്. അവന്റെ സൃഷ്ടികൾ എന്നുള്ള നിലക്ക് ഏകോദര സഹോദരന്മാരാണ് എല്ലാവരും. അവരുടെ കർമ്മങ്ങളിലാണ്, ജന്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല, കർമ്മത്തിന്റെ, വിശ്വാസത്തിന്റെ, നിലപാടിന്റെ, സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരുടെയും മഹത്വം നിശ്ചയിക്കുന്നത് എന്ന് ഇസ്ലാം
ഇസ്ലാമിക തത്വത്തിന്റെ പ്രയോഗവൽക്കരണം അവരിലൂടെ നടന്നു. അവരുടെ ജീവിതം ഇവർ നോക്കിക്കണ്ടു. ഇവിടെയുള്ള ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രനും ചണ്ഡാളരുമായിരുന്ന നമ്മുടെ എല്ലാം പൂർവ്വ പിതാക്കൾ ഈ മാലിക് ദിനാറിന്റെയും കൂട്ടരുടെയും ജീവിതത്തെ നോക്കിക്കണ്ടു. ആ ജീവിതത്തിന്റെ വിശുദ്ധി അവർ അനുഭവിച്ചു. ഒപ്പം തന്നെ അവർ പറഞ്ഞ ആശയങ്ങൾ അവർ ശ്രദ്ധിച്ചു. ആശയങ്ങൾ ശ്രദ്ധിച്ചപ്പോ സട്ടാവിന്റെ മുന്നിൽ മാത്രം എല്ലാവരും സാഷ്ടാംഗം നമിക്കുന്ന ഒരു രൂപത്തിലുമുള്ള ശക്തിപൂജയുടെ ലാഞ്ചനകളില്ലാത്ത, അതോടൊപ്പം തന്നെ ഒരു രൂപത്തിലുള്ള ജാതീയതയുടെയും ലാഞ്ചനയില്ലാത്ത ഈ ആദർശത്തിലേക്ക് ആളുകൾ ആകൃഷ്ടരായി. അങ്ങനെയാണ് ഇസ്ലാം ഇന്ത്യ കേരളത്തിൽ പ്രചരിക്കുന്നത്. കേരളത്തിലെ കണക്കുകൾ അനുസരിച്ച് ചേരമാൻ ജുമാ മസ്ജിദിൽ കൊടുങ്ങല്ലൂരിൽ ചേരമാൻ പെരുമാളിന്റെ പേരിൽ മാലിക് ദിനാർ സ്ഥാപിച്ചതായി അറിയപ്പെടുന്ന ചേരമാൻ ജുമാ മസ്ജിദാണ് ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും പഴയ പള്ളി. ആ പള്ളിയുടെ രേഖകൾ പ്രകാരം ക്രിസ്താബ്ദം 621 ആ പള്ളി സ്ഥാപിച്ചിട്ടുണ്ട്. ക്രിസ്താബ്ദം 621 ആ പള്ളി സ്ഥാപിച്ചു എന്ന പള്ളിയിലെ രേഖകൾ ശരിയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് മുൻപ് തന്നെ കേരളത്തിൽ പള്ളി ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, ഉത്തരേന്ത്യയിലേക്ക് ബാക്കി അന്നത്തെ രാഷ്ട്രീയ ചക്രമനുസരിച്ച് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലെ രാഷ്ട്ര നായകന്മാർ തങ്ങളുടെ സാമ്രാജ്യം വികസിപ്പിക്കുവാൻ വേണ്ടി പല പ്രദേശങ്ങളിലേക്ക് കടന്നു വന്നതുപോലെ ഇവിടേക്ക് മുസ്ലിങ്ങളായ അറബികൾ സാമ്രാജ്യ വികസനവുമായി കടന്നു വന്നിട്ടുണ്ട്. ആ സാമ്രാജ്യ വികസനത്തിന് വേണ്ടി ആദ്യമായി ഇന്ത്യയിലേക്ക് എത്തുന്നത് ഹജ്ജാജ് ബിൻ യൂസഫിന്റെ കാലഘട്ടത്തിലെ അമവിയ ഭരണകർത്താവായ ഹജ്ജാജ് ബിൻ യൂസഫിന്റെ കാലഘട്ടത്തിൽ ക്രിസ്താബ്ദം 748 മുഹമ്മദ് ബിൻ ഖാസിം കടന്നു വരുന്നത്. മുഹമ്മദ് ബിൻ ഖാസിം കടന്നു വരുന്നതിന് 150 മുൻപ് തന്നെ കേരളത്തിലൂടെ ഇസ്ലാം എത്തിയിട്ടുണ്ടെന്നും കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനം നടന്നിട്ടുണ്ട് എന്നും, കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും ഇസ്ലാം അവരിലൂടെ വ്യാപിച്ചിട്ടുണ്ട് എന്നും, അങ്ങനെ ഉത്തരേന്ത്യയിലേക്കും അല്ല ഇസ്ലാം കടന്നു വന്നിട്ടുണ്ട് എന്നുമുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനമാണ്. ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ യാതൊരു നിർബന്ധമില്ല. മതം പ്രചരിപ്പിക്കേണ്ടത് മതം പറഞ്ഞു കൊടുത്തുകൊണ്ടാണ്, ആദർശത്തെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ് എന്നതാണ് ഇസ്ലാമിന്റെ തത്വം. അത് തന്നെയാണ് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഇസ്ലാമിക പ്രചാരണത്തിന് നിമിത്തമായത്. ഒപ്പം തന്നെ കേരളത്തിൽ വളരെ കൃത്യമായി ചരിത്രപരമായ രേഖകൾ വെച്ചുകൊണ്ട് തന്നെ അക്കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.